വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കൂടെ ഞാൻ ശ്രുതി ടീച്ചറാണേ. അപ്പൊ എന്റെ മക്കൾക്ക് പരീക്ഷയാണല്ലേ. അപ്പൊ ടീച്ചറ് മക്കൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഡിസ്കസ് ചെയ്യാണ്. എല്ലാ പരീക്ഷയ്ക്കും കാണുന്ന ഒരു ചോദ്യമാണ് അല്ലെ. ആ ചോദ്യത്തിന് നിങ്ങൾ എ ഗ്രേഡ് വാങ്ങണമെന്ന് ടീച്ചർക്ക് നിർബന്ധമുണ്ട്. അതേതാണ്? വളരെ എളുപ്പമാണ്, കഥാപാത്ര നിരൂപണം അല്ലെ. ജീവിതത്തിന്റെ ഉപ്പ് എന്ന് പറയുന്ന പാഠത്തിൽ നമ്മൾ ഒരാളെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. ആരാണ്? ഉപ്പുകൊറ്റിനെ പറ്റി അല്ലെ. ഉപ്പുകൊറ്റിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കഥാപാത്ര നിരൂപണം നമ്മൾ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് തുടക്കത്തിൽ എഴുതേണ്ടത്? ആ കഥാപാത്രത്തെ കുറിച്ച് വിശദമായിട്ട് എഴുതുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അല്ലെ. നമുക്കറിയാം, പറയിപ്പറ്റ പന്തിരുകുലത്തിലെ ഒരു അംഗമാണ് ഉപ്പുകൊറ്റൻ. ഉപ്പ് വിറ്റാണ് അയാൾ ജീവിക്കുന്നത്. കൊറ്റിന് ഉപ്പ് വിൽക്കുന്നവനായതുകൊണ്ടാണ്, ആഹാരത്തിന് ഉപ്പ് വിൽക്കുന്നവനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പേര് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ, വെളുത്ത നിറം, നീട്ടി വളർത്തിയ താടിയും മുടിയും, തോളിൽ സഞ്ചി, ഇതായിരുന്നു ഉപ്പുകൊറ്റിന്റെ രൂപം എന്ന് പറയുന്നത്. എന്തായിരുന്നു ഉപ്പുകൊറ്റിന്റെ രൂപം? മുഷിഞ്ഞ വസ്ത്രങ്ങളാണ്, വെളുത്ത നിറമാണ്, അതുപോലെ നീട്ടി വളർത്തിയ താടിയും മുടിയും ഉണ്ട്, തോളിൽ സഞ്ചിയുണ്ട്. ഇതാണ് വസ്ത്രം. വസ്ത്രധാരണത്തെ കുറിച്ചും നമ്മള് കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ എഴുതേണ്ടതായിട്ടുണ്ട് അല്ലെ. പിന്നെ അതുപോലെ എന്താണ്, തോളിൽ അലഞ്ഞു നടന്ന് ഉപ്പ് വിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം. ആവശ്യക്കാർ അവനിൽ നിന്ന് എന്ത് ചെയ്യും? ഉപ്പ് വാങ്ങും. ഉപ്പുകൊറ്റിന് വീടും കൂടൊന്നുമില്ല, ഇങ്ങനെ നടന്ന് എത്തിയേടത്ത് കിടന്നുറങ്ങുന്ന സ്വഭാവമാണ് ഉപ്പുകൊറ്റിന് അല്ലെ. ആരെയും കൂസാത്ത പെരുമാറ്റമായിരുന്നു ഉപ്പുകൊറ്റിൻ്റെത്. മേലാളന്മാരോട്, അതായത് തന്നെക്കാളും വലിയ ആളുകളോട്, അതായത് പണം കൊണ്ടും പ്രതാപം കൊണ്ടും ഉയരത്തിൽ നിൽക്കുന്ന ആളുകളോട് തന്റേടത്തോടെ സംസാരിക്കാനുള്ള ധൈര്യം ആർക്കുണ്ടായിരുന്നു? ഉപ്പുകൊച്ചൻ ഉണ്ടായിരുന്നു. വലിപ്പ ചെറുപ്പത്തിലൊന്നും വിശ്വാസമില്ല. നീ വലിയവൻ, ഞാൻ ചെറിയവൻ എന്നുള്ള വിശ്വാസം അങ്ങനത്തെ ഒന്നുമില്ല. മാനിക്കേണ്ടവരെ മാനിക്കുക, ആചാരം പറയുക എന്നീ വ്യവസ്ഥകൾ അല്ലെ. ഒരാളെ മാനിക്കുക അല്ലെങ്കിൽ നമസ്കാരം പറയുക, അതൊന്നും ഉപ്പുകൊച്ചനുള്ള ശീലമായിരുന്നില്ല. അതിലൊന്നും വിശ്വസിച്ചില്ല. എല്ലാവരും മനുഷ്യരല്ലേ, ഒരേ ചോരയല്ലേ. ഇത് മക്കൾ എഴുതി വെക്കണേ. അത് ചോദിച്ചാല് എല്ലാവരും മനുഷ്യരല്ലേ, ഒരേ ചോരയല്ലേ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. അദ്ദേഹത്തിന്റെ സമചിത്തതയും തത്വചിന്താ ബോധവുമാണ് ഇവിടെ പ്രകടമാകുന്നത്. സത്യം എന്നത് ധൈര്യത്തോടെ പറയുക, അതായിരുന്നു ഉപ്പുകൊറ്റൻ. അദ്ദേഹത്തിന് കുട്ടികളോട് വളരെ സ്നേഹമായിരുന്നു. അവർക്ക് വേണ്ടി മായാജാലങ്ങൾ കാണിക്കുമായിരുന്നു. കുട്ടികൾക്കായി ജീവിതത്തിന്റെ താളമുള്ള താരാട്ടുപാട്ടുകൾ പാടുമായിരുന്നു. കുട്ടികളോടൊപ്പം ആടിയും പാടിയും ഉപ്പുകൊറ്റൻ എന്താണ് ആനന്ദം കണ്ടെത്തിയിരുന്നു. എന്തുകൊണ്ടും മഹത്വമുള്ള വ്യക്തിത്വമായിരുന്നു ആരുടേത്? ഉപ്പുകൊറ്റിൻ്റെത്. ഇങ്ങനെ വൃത്തിയായിട്ട് നിങ്ങൾ ഒരാളെ കഥാപാത്ര നിരൂപണം എഴുതണം കേട്ടോ. അത് ആരത് തന്നാലും, നമ്മുടെ പാഠഭാഗത്തിൽ നിന്നല്ല, ഒരു കഥ തന്നിട്ട് അതിൽ നിന്ന് ഒരാളുടെ കഥാപാത്ര നിരൂപണം എഴുതാൻ പറഞ്ഞാല് എൻ്റെ മക്കള് ആ കഥയിൽ അയാൾക്കുള്ള സ്ഥാനം എന്താണെന്ന് എഴുതുക, അവരുടെ വസ്ത്രധാരണം എഴുതുക, അവരുടെ സ്വഭാവ സവിശേഷതകൾ എഴുതുക, മറ്റ് കഥാപാത്രവുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെയും നിങ്ങൾ എഴുതണം. അങ്ങനെയാണെങ്കിൽ ഫുൾ മാർക്ക്, എ ഗ്രേഡ് എൻ്റെ മക്കൾക്ക് വീഴും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ടീച്ചർ വീണ്ടും വരാം. അതുവരെയും ബൈ ബൈ.